السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്തു ആലിമ്രാനിലെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പലിശ തിന്നാൻ പാടില്ല എന്നതും അങ്ങനെയുള്ള ആളുകൾ അന്നാഥിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സത്യനിഷേധികൾക്ക് അന്നാഥ് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും അള്ളാഹിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചെങ്കിൽ നിങ്ങൾ അനുഗ്രഹിതരായേക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 133-ാമത്തെ ആയത്ത് തുടങ്ങിയിട്ടാണ്. ഇൻഷാല്ലാ ഇന്ന് 133, 134, 135 പറ്റുമെങ്കിൽ 136 ആയത്ത് വരെ എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് പിന്നെ 133-ാമത്തെ ആയത്ത് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. سبحان مايا ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സുർഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത എന്നൊക്കെയുള്ള അർത്ഥമാണ്. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ വരൂ എന്നാണ്. നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, പാപക്ഷമയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അർഹുഹ സമാവാത് വൽ അർദ്, ആകാശ ഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. ഇദ്ദസ്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വാക്കുകൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ്. ജീവിതത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ ആ വിളിയും ആ പ്രഖ്യാപനവും അതിലുള്ള പ്രചോദനവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ആ വാക്കുകൾ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ്. നമ്മളിങ്ങനെ പലപ്പോഴും മത്സരങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്, എല്ലാത്തിനും മുമ്പിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവരാണ്. വഫി ദാലിക ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ എന്നല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ മുത്തഫിഫീനിൽ, ഇല്ലേ. സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്നാണ്.
അപ്പോ ഓരോ മത്സര ഒരു ഏത് വിഷയത്തിലുള്ള ഏത് കാര്യത്തിലുള്ള ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴും ആ മത്സരത്തിലേക്ക് നമ്മൾ ജയിക്കണമെന്ന വാശിയോട് കൂടി നമുക്ക് മുന്നൊരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ഓട്ടമത്സരാകട്ടെ, സ്പോർട്സ് ആകട്ടെ, വേറെ ഏതെങ്കിലും പ്രസംഗമാകട്ടെ, എഴുത്താകട്ടെ, വേറെ നിത്യജീവിതത്തിലെ പഠന രംഗങ്ങളിൽ പോലും ഏറ്റവും മുമ്പന്തിയിൽ എത്താൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ മത്സരത്തിന്റെ പാതയിലാണ്. നമ്മൾ അവരെ മത്സരിപ്പിക്കുന്ന വേവലാതിയിലും അതീവ ശ്രദ്ധയിലും ജാഗ്രതയിലുമാണ്. അതേപോലെ തന്നെ ഏത് മത്സരത്തിലും ഏറ്റവും ഫസ്റ്റ് നേടണമെന്ന കൊതിയും ആഗ്രഹവും ഉള്ളവരാണ്. അത്രയും കൊതിയോടുകൂടി ഈ മത്സര രംഗത്ത് മുന്നേറുമ്പോഴും ഇത് വളരെ നൈമിഷികമായ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു മത്സരമാണ്. ഏത് മേഖലയിലുള്ളതാണെങ്കിലും ഏത് തലങ്ങളിൽ നിന്നിട്ടാണെങ്കിലും പഠനത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ സ്പോർട്സിന്റെയോ കലാ കായിക മേളയുടെയോ ഏതിന്റെ മത്സര രംഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും വളരെ പരിമിതമായ ഒരു കാലത്തേക്കും വളരെ പരിമിതമായ ഒരു നാളിലേക്കും വേണ്ടി മാത്രമുള്ളത്. പക്ഷേ എല്ലാ കാലത്തേക്കും സ്ഥായിയായി നിലനിൽക്കുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നാളുകൾ മാത്രമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു മത്സരത്തിന് എന്ത് മുന്നൊരുക്കമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്? ആ മത്സരത്തിലേക്ക് അതിശീഘ്രം മുന്നേറാൻ അള്ളാഹു നമ്മളോട് ധൃതിപ്പെട്ടു വരൂ എന്ന് പറയുമ്പോഴും നമുക്ക് എന്തുമാത്രം അലസ മനോഭാവമാണ്. ഒട്ടും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ തയ്യാറാക്കുന്നില്ല, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളില്ല, നിരന്തരമായിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ചുവടുവെപ്പുകളില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ നമുക്ക് അതിലേക്ക് ധൃതിപ്പെട്ട് എത്താനാകുന്നത്? അപ്പൊ നമ്മൾ എന്തേ അങ്ങനെ ആയിപ്പോയത്, നമ്മൾ അതിനെ കുറിച്ച് അത്ര അങ്ങോട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. അപ്പൊ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം കഠിനാധ്വാനവും ശ്രദ്ധയും ജാഗ്രതയും അതേപോലെ തന്നെ പരിശ്രമവും നടത്തുന്നുണ്ടോ അത് വിജയത്തിന്റെ മാനദണ്ഡത്തെ സൂചിപ്പിക്കുന്നതും വിജയത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നതുമാണ് എങ്കിൽ ആത്യന്തികമായ പരലോകത്തെ വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാര്യത്തിലേക്കാണ് ധൃതിയോടുകൂടി പോകേണ്ടത്. എപ്പൊ വേണമെങ്കിലും തീർന്നു പോകാം, ഇത് അവസരം നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ വഴികളിലൂടെ, അതാണ് ആ മാർഗം എന്ന് പറയുന്നത്, ഫീ സബീലില്ല എന്ന് പറയുന്നത്, അള്ളാഹു നിശ്ചയിച്ചു തന്ന മാർഗത്തിലൂടെ വളരെ നല്ല നിലയിൽ വീഴ്ചകൾ വരാതെ ശ്രദ്ധയോടുകൂടി മുന്നേറുക എന്നാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. വസാരിഹു, നിങ്ങൾ ധൃതിപ്പെട്ട് വരൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്ക്, പുറത്തു തരാൻ, നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകാൻ, നമ്മളോട് വിട്ടുവീഴ്ച കാണിക്കാൻ, നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു റെഡി ആയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്ന് പറയുമ്പോ അവിടെ എന്ത് കൊണ്ടുപോരാ? അലസ മനോഭാവമില്ലേ? ശ്രദ്ധയില്ലായ്മയില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോകണില്ലേ? അതിനു വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പോലും നടത്താത്തവരില്ലേ? വേറെ ഏത് ലക്ഷ്യം പ്രാപിക്കാനും എന്തൊരു തയ്യാറെടുപ്പാണ്, എന്തൊരു ശ്രദ്ധയാണ്, എന്തൊരു ജാഗ്രതയാണ്! ഏത് തലങ്ങളിൽ നിന്നുകൊണ്ടും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യത്തിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം സുതാര്യമായിരിക്കണമെന്നും ആ മാർഗം ഇന്നതാണെന്ന് പഠിപ്പിച്ചു തന്നിട്ട് പോലും അതിനു വേണ്ടി ശ്രമിക്കാതെ പോകരുത് എന്നാണ് നമ്മളോട് അള്ളാഹു പറയുന്നതും നിർദ്ദേശിക്കുന്നതും. അതുകൊണ്ട് വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് വരിക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്ക്, വജന്നത്തിൻ സ്വർഗത്തിലേക്കും, അർളുഹ സനാവാത്തു വൽ അർള്, ആകാശ ഭൂമിയോളം വിശാലമാണ് ആ സ്വർഗം എന്നാണ്. ഭൂമിയുടെ വിശാലത, ഭൂമിയുടെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ സഞ്ചരിച്ചവരൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവർ സഞ്ചരിച്ചാലും എത്രത്തോളം അത് എത്തിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ആലോചിക്കാം.
അതിനേക്കാൾ എത്ര എത്രയോ വിശാലമല്ലേ ആകാശം? ഏഴ് ആകാശങ്ങൾ നമുക്ക് നിർണയിക്കാനാവാത്ത പരിധി. ആ അത്രത്തോളം വിശാലമായ സ്വർഗത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത് എന്നുള്ളതാണ്. നരകത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. നരകം ഇടുക്കമുള്ളതും നരകം കുടുസായിട്ടുള്ളതും നരകം ഏറെ താഴ്ചയുള്ളതുമാണ് എന്നാണ്. അല്ലാതെ ഒരിക്കലും അത് വിശാല അതിന്റെ വിശാലതയൊന്നും പറഞ്ഞിട്ടില്ല. അത് വിശാലതയുള്ളതും അല്ല. പക്ഷെ ആകാശ ഭൂമിയോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും അള്ളാ അത് പാപക്ഷമ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമ എന്ന് പറയുമ്പം ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി പാപം പുറത്തു കിട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തരായിട്ടുള്ള ആളുകൾക്കാണ് അള്ളാഹു അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വേറെ സൂറയിലും പഠിച്ചിട്ടുണ്ടല്ലോ, സ്വർഗം അടുപ്പിച്ചു കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. വിദൂരമല്ലാത്ത വിധത്തിൽ നിന്നാണ്, ഒട്ടും ദൂരെയല്ലാത്ത വിധത്തിൽ സ്വർഗം എന്താണ് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇങ്ങനെ അടുപ്പിച്ച്. എന്തായിരിക്കും അല്ലേ പഠിച്ചത്? അള്ളാഹു നമ്മൾ ആ സ്വർഗത്തിന്റെ ആ ജന്നത്തിൽ ഫിർദൗസിലുള്ള നമ്മളെ ഓരോരുത്തരെയും എത്തിച്ചത് അവിടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വൈദാ സഅൽതും സഅൽതും അല്ലാഹുൽ ജന്ന, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ആണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. ഫഇന്നഹു, തീർച്ചയായും അത് അഅ്‌ലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലാണ് ജന്നാത്തുൽ ഫിർദൗസ് ഉള്ളത്. കുറേ സ്വർഗങ്ങളുണ്ടല്ലോ, കുറേ സ്വർഗങ്ങളിലുള്ളതിൽ ഏറ്റവും അഅ്‌ല, ഏറ്റവും അത്യുന്നതമായിട്ടുള്ളതാണത്. വഔസതുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലാണ് അതുള്ളത്. വമിൻഹു, അതിൽ നിന്നാണ് തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ പുഴകളൊക്കെ ഒഴുകുന്നത്, സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത്. ഒരുപാട് നദികളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാലിന്റെ തേനിന്റെ മദ്യത്തിന്റെ സ്വച്ഛമായ വെള്ളത്തിന്റെ ഒക്കെ നദികളുണ്ട്. അപ്പൊ ഈ നദികളൊക്കെ ഒഴുകുന്നത് അതിൽ നിന്നാണ്, ഏത്? ഈ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ്. വസഖ്ഫുഹ അർശുർ റഹ്മാൻ, പരമദയാലുവായിട്ടുള്ള അള്ളാഹുവിന്റെ സിംഹാസനം നിലകൊള്ളുന്നത് അതിന്റെ മീതയാണ്. നമ്മുടെ സങ്കല്പത്തിൽ എങ്ങനെയാണ് അത് വരുന്നത്? ഏറ്റവും അത്യുന്നതമായിട്ടുള്ള, അത് ചോദിക്കുമ്പോ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം, അത്യുന്നതമായ സ്വർഗം അതാണ്, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ളത് അതാണ്, അവിടെ നിന്നാണ് സ്വർഗത്തില് നദികൾ ഒഴുക്കപ്പെടുന്നത്. പരമദയാലുവായ അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനമുള്ളത് അതിനു മീതയാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്? ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരും. അപ്പൊ ഈ എന്ത് കാര്യത്തിനും ധൃതി കാണിക്കരുതെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അവധാനത ഉണ്ടാകണം എന്നാണ്, കാര്യങ്ങളിൽ അവധാനത ഉണ്ടാകണം. ധൃതി പൈശാചികമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഒരു കാര്യത്തില് ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ വേണം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യത്തിലും ധൃതി പാടില്ല, അങ്ങനെ വേണം, ധൃതി ഇല്ലാതെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ റസൂൽ സല്ലല്ലാഹു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്ന് പറഞ്ഞു, അത് സ്വർഗം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാപം. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിച്ചും തെറ്റിനെ ഇങ്ങനെ എന്താ പറയാ, ഒട്ടും അങ്ങനെ ശ്രദ്ധിക്കാതെയും ഒന്നും ആകരുത്. എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തെറ്റിനെ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റിൽ നിന്ന് മുക്തമാകാനും അള്ളാഹുവിനോട് പാപം പുറത്തു കിട്ടാൻ തേടാനും ഒന്നും നിങ്ങൾ വൈമനസ്യമോ വൈമുഖ്യമോ അതേപോലെ നിങ്ങളുടെ അഹങ്കാരമോ ഒന്നും അതിന് തടസ്സമാകരുത്. ഓരോന്നും അപ്പപ്പോ കഴുകിക്കളഞ്ഞ് നിങ്ങൾ ഈ പാപക്ഷമയിലേക്ക് വേഗം വേഗം എത്തണം. ഇങ്ങനെ അതിന് എന്ത് സംഗതിയും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അതിന് വേഗം കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ പിശാച് ഇങ്ങനെ കൂട്ടിയും അതിന് പുഴുക്ക് തേൽപ്പിച്ചും അതിങ്ങനെ വ്രണമാക്കിയും അതിങ്ങനെ ഭയങ്കര നമുക്ക് പ്രയാസവും അസ്വസ്ഥതയുള്ളതുമാക്കി തീർക്കും. ഇങ്ങനൊന്നും ആവരുത് എന്നല്ല അള്ളാഹ് പറയുന്നത്. നിങ്ങൾ പാപം പൊറുക്കലിനെ തേടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരിക.
ആ ധൃതിപ്പെട്ടു വരുന്നത് അതോടൊപ്പം എന്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരും, നിങ്ങൾ സ്വർഗത്തിലേക്കും എത്തും. ആ സ്വർഗം എങ്ങനെയുള്ളതാണ്? ആകാശഭൂമിയോളം വിശാലമാണ്. ആ സ്വർഗം ആർക്കാ ഒരുക്കി വെച്ചത്? മുത്തക്കിങ്ങൾക്കാണ്. എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ വാക്കുകൾ. ആകാശഭൂമിയോളം വിശാലമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ നമുക്കൊരിക്കലും നിർണയിക്കാനാവാത്ത സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കുമാണ് അള്ളാഹു നമ്മളോട് ഏറ്റവും ധൃതിയോടുകൂടി ഒട്ടും എന്താണ് വൈകാത്ത വിധത്തിൽ നിങ്ങൾ എത്തേണ്ടത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരായത്ത് നമുക്ക് സൂറത്തു ഹദീദില് 57-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. സൂറത്തുൽ ഹദീദ് 57-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ആയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് സാബിഖൂ ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരുവിൻ. അതാണ് എവിടെയും നമുക്ക് മുൻകടന്ന് പോകാൻ പറ്റുന്നത്. എവിടെയാണ്? ക്യൂ ഉണ്ട്, അതേപോലെ തന്നെ ഓരോ നിബന്ധനകളുണ്ട്. പലയിടത്തും നമ്മൾ അതേ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടന്ന് വരും. എന്തൊരു എന്തോ ഇതിന് പറയാ നമ്മള് സബക്ക എന്ന് പറഞ്ഞ് നാം മുൻകടന്ന് വസ്സാബിഖൂ നസ്സാബിഖൂ എന്ന് സൂറത്തുൽ വാഖിയയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും മുന്നേറിയവരാണ് മുന്നോക്കത്തിൽ അല്ലെങ്കിൽ മുന്നേറിയവർ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരിക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്ക്, പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ മുൻകടന്നു വരിക. അതിന്റെ വിസ്താരത്തെ കുറിച്ച് പറയുന്നത് വജന്നത്തിൻ എന്ന് പറഞ്ഞിട്ട് അർലുഹ, അതിന്റെ വിസ്താരം, അതിന്റെ വിശാലത, ആകാശഭൂമിയോളം വിശാലമാണെന്നാണ്. അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, അത് ഒരുക്കി വെച്ചിരിക്കുന്നു. ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്നു. എന്തിൽ വിശ്വസിച്ചവർക്ക്? ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്. വറുസുലിഹി, അവന്റെ ദൈവദൂതന്മാരിൽ വിശ്വസിച്ചവർക്ക്. അപ്പൊ അള്ളാഹുവിലും ദൈവദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ആകാശഭൂമി പോലെ വിസ്താരമുള്ള ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ധൃതിപ്പെട്ട് മുൻകടന്നു വരൂ എന്നാണ്. ദാലിക, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്നു അത് എന്നാണ്. യുഅതീഹി, അത് നൽകും. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് അവൻ നൽകുന്നത്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നതാണ്. ഈ എന്താണ് ദാലിക ഫളിൽ യുഅതീഹി മയ്യശാ എന്നുള്ളതിന് ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മുഹാജിറുകളായിട്ടുള്ള ഫുഖറാഉകൾ എന്ന് വെച്ചാൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞു. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തുടക്കക്കാലത്ത് അവർ ദരിദ്രർ തന്നെയാണ്. കാരണം നാടും വീടും സ്വത്തും എല്ലാം അവർ ഉപേക്ഷിച്ച് ഈ ദീനീ ആദർശത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പലായനം ചെയ്തു വന്നതാണല്ലോ. അപ്പൊ സത്യമായിട്ടും അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അത്രയും ദാരിദ്ര്യമായ, എന്നിട്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നപ്പോ അൻസാറുകളെല്ലാം പങ്കുവച്ചതൊക്കെ. ലോക ചരിത്രത്തിൽ ഒരു സാഹോദര്യത്തിന്റെ, ഒരു പങ്കുവെക്കലിന്റെ തുല്യതയില്ലാത്ത ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, ദഹബ ഹുലു ദുസൂർ ബിലുജൂർ, ഈ പിന്നെ എല്ലാ പ്രതിഫലവും ഒക്കെ സാമ്പത്തികമായും അല്ലാതെ ഒക്കെ മേന്മയുള്ള ആളുകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് അവര് പറഞ്ഞു, അവര് ദർജാത്തിൽ ഉല വ നഈമിൽ മുത്തയും, അവരാണെങ്കിൽ ഉന്നതമായിട്ടുള്ള പദവികളിലും നിത്യമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന സൗഭാഗ്യത്തിലും ഒക്കെയാണ് അവരുള്ളത്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, യു സല്ലൂന, അവര് നമസ്കരിക്കുന്നത് മനസ്സിലായി, നമ്മൾ നമസ്കരിക്കുന്നവര്, നമ്മൾ നമസ്കരിക്കുന്നത് പോലെ, അവര് നോമ്പെടുക്കുന്നു നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ, അവര് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷെ ഞങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റണില്ല, അവര് എന്താ പറയാ അടിമകളെ മോചിപ്പിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ഭദ്രതയില്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും അവര് അത്തരച്ചാത്തിലൂല, അത്യുന്നതമായ പിന്നെന്താണ് പദവികളിലാണ്, ഞങ്ങളാണെങ്കിൽ ദരിദ്രർ, ഞങ്ങൾക്കൊന്നുമില്ല
ഇന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റോട് ചോദിക്കുകയാണ്, അഫല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു സബഖ്തും. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരട്ടെ, അത് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മുൻകടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞു ആ റസൂല ഞങ്ങൾക്ക് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയാം 33 പ്രാവശ്യം നമസ്കാരത്തിന് ശേഷം, അൽഹംദുലില്ലാഹ് പറയാം 33 പ്രാവശ്യം, അതേപോലെ അള്ളാഹു അക്ബർ എന്ന് പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിനും വാഴ്ത്തുന്നതിനും ഒക്കെയുള്ള പ്രതിഫലത്തിന്റെ തോതും കണക്കും എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവരത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് സമാധാനത്തിൽ കഴിയവേ അവർക്ക് അറിയാൻ സാധിച്ചു, ഈ പണക്കാരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള നേരത്തെ പറഞ്ഞ ഉന്നതമായ പദവിയിലുള്ള ആളുകളും ഇതുപോലൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പൊ റസൂലിന്റെ അടുത്ത് അവർ വന്നിട്ട് സങ്കടം വന്നു, റസൂല അവരും ചൊല്ലി തുടങ്ങി. ഇങ്ങനെ ഉണ്ടാവില്ല, നമ്മളൊരു സങ്കടം പറയല്ലോ, റസൂല അവരും ചൊല്ലി തുടങ്ങി എന്ന് സങ്കടം പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തതാണ് പിന്നെ ദാനിക ഫളുള്ളാഹ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നത് കൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ അവൻ ഇല്ലാതെയാക്കില്ല. നമ്മൾ ഒരു ദിക്ര ചൊല്ലിയാൽ അതിന് അള്ളാഹു പ്രതിഫലിക്കും. നമ്മൾ എങ്ങനെ ചൊല്ലുന്നു, നമ്മുടെ മനോഭാവം എന്താണ്, നമുക്ക് ശ്രദ്ധയുണ്ടോ, നമ്മൾ അള്ളാഹുവിനെ അത്രയും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അവനെ വാഴ്ത്തുന്നത്, അതൊക്കെ അള്ളാഹു ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ ശ്രദ്ധയില്ലാതെ ഏതാണ്ട് സാറൊക്കെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ എണ്ണം തികയ്ക്കുന്ന അതായിരിക്കരുത്. നമ്മുടെ ഹൃദയം അറിഞ്ഞ ബോധ്യത്തോടു കൂടി ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ വരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ്, നമ്മൾ അത്രയും കേട്ട് ബോധ്യമായിട്ടാണ് വരുന്നത്. ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റബ്ബിനെ വാഴ്ത്താനും പ്രകീർത്തിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഖുർആനിൽ എവിടെയും നമുക്ക് കണ്ടത് അങ്ങനെയുണ്ടാവില്ലേ, രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന്. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത് അള്ളാഹുവിന്റെ വിനയാന്വിതരായിട്ടുള്ള ദാസന്മാരുടെ ഏറ്റവും മഹിതമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് നനഞ്ഞ നാവായിരിക്കണം മരിക്കുന്ന സമയത്ത്, അയാൾക്ക് സ്വർഗമായിരിക്കുന്നതാണ്. അപ്പൊ അതങ്ങനെ വെറുതെ ഉണ്ടാവില്ല, അതൊരു ചിട്ടയായ ശീലത്തിലൂടെ, ഒരു ശ്രദ്ധയിലൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ, ഒരു ബോധ്യത്തിലൂടെ ഒക്കെ വരുന്നതാണ് എങ്കിൽ അതുകൊണ്ട് അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുമെന്നും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കണം. ഇതൊക്കെ ശീലിക്കാനും ഇതൊരു ചിട്ടയായി കൊണ്ടുപോകാനും പറ്റുന്ന ഏറ്റവും വലിയ സൗകര്യം നൽകുന്ന ഒരു മാസമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഒരു മാസത്തെ ചിട്ടയായ ശീലത്തിലൂടെ നമുക്കിങ്ങനെ നാവിൻ തുമ്പിൽ ദിക്റുകൾ വരുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊക്കെയാണ് അള്ളാഹു റംദാനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പാപക്ഷമയിലേക്ക്. ഞാനിന്ന് കോഴിക്കോടാണുള്ളത്, ഇവിടെ എന്താ പറയാ വിഷുവിന്റെ ഒക്കെ അടുത്തെത്തിയല്ലോ, അപ്പൊ അതിന്റെ പടക്കം പൊട്ടുന്നതൊക്കെയാണ്, ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൈക്കിളിലേ പറ്റൂ. അപ്പൊ എന്തായാലും സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു അറിയിച്ചു തന്നിരിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ധൃതിപ്പെട്ട് മുന്നേറാൻ സാധിക്കണം. ഇനി ആരാണ് ആ മുത്തക്കീങ്ങൾ എന്നുള്ള നമുക്ക് അറിയിച്ചു തരണം. മുത്തക്കീങ്ങൾക്ക് വേണ്ടി അള്ളാഹു അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാണ് എന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ അർത്ഥം പറയാം. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് വരിക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർദുഹ, അതിന്റെ വിശാലത. അസ്സമാവാത്തു വൽ അർദു, ആകാശഭൂമിയോളം. ആകാശങ്ങളും ഭൂമി എത്രയുണ്ട് അത്ര. അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി. 134-ാമത്തെ ആയത്തിൽ അല്ലദീന യുൻഫിഖൂന, ആരാണ് ഈ മുത്തഖീങ്ങൾ, ആരാണ് അവർ എന്നാണ്. അല്ലദീന, അവരൊരു കൂട്ടരാണ്. യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നു. ഫിസ്സറായി, രഹസ്യമായി സ്വത്ത് ചെലവഴിക്കുന്നവരാണ്. വല്ലുറായി, വിഷമാവസ്ഥയിലും ചെലവഴിക്കുന്നവരാണ്. പറഞ്ഞാല് ഒതുക്കി വെക്കുന്നവരാണ്. അൽ ഗൈള, കോപത്തെ, ദേഷ്യത്തെ അടക്കി വെക്കുന്നവരാണ്. വൽആഫീന, അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര നല്ല ആളുകളാണല്ലോ, മുഹ്സിനീങ്ങളാണല്ലോ, ഹുസ്നുള്ളവരാണല്ലോ. അങ്ങനെയുള്ള മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നവരാണ്.
അപ്പൊ ഈ സ്വർഗം ആർക്കാണ്, ആരോ ആരായിരിക്കും ഇതിലേക്ക് ധൃതിപ്പെട്ട് വരുന്നത്, അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ അറിയിക്കുന്നത്. അതിന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് അവർ ചെലവഴിക്കുന്നവരാണ്, രഹസ്യമായിട്ട്. അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ആർഷിന്റെ തണൽ ഉണ്ടാകുന്നതാണ്. ആ സിംഹാസ് ആ സ്വർഗത്തിലേക്കാണല്ലോ അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. അവിടെ അള്ളാഹുവിന്റെ അർഷ് ഏറ്റവും ടോപ്പിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ അർഷിന്റെ തണൽ ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർഷ് നമ്മുടെ മനസ്സിലെന്താ, നമ്മുടെ ഭാവനകൾക്ക് അതീതമാണല്ലോ സ്വർഗം. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ രാജാക്കന്മാരുടെയും അതേപോലെ പലരുടെയൊക്കെ സിംഹാസനത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ലല്ലോ, അള്ളാഹുവിന്റെ അർഷിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ അർഷിന്റെ തണൽ ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ മാത്രം നടക്കുന്ന സംഗതിയാണല്ലോ. അവരിൽ ഒരുപാട് ആളുകളെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വിഭാഗം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുന്നവരുണ്ട് രഹസ്യമായിട്ട്. പക്ഷെ സക്കാത്തൊക്കെ നമ്മള് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ചിലപ്പോ നമ്മള് ഞാൻ കൊടുക്കുന്നത് ഇത്രയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ ഞാനുമായി ബന്ധമുള്ള ഒരാൾ ഒരുപക്ഷെ അതിനേക്കാൾ കൊടുത്തേക്കും എന്ന് വരുന്നിടത്തും നമുക്ക് കൊടുക്കുന്ന ദാനത്തെ എന്താ പറയാ ഇങ്ങനെ പരസ്യമാക്കുന്നതിന് മതപരമായി തെറ്റില്ല എന്ന്. എന്നാ പോലും ഈ കൊടുക്കുന്നത് ആര് വിചാരിച്ചാണ് കൊടുക്കുന്നത്? അതാണ് മാത്രം വിചാരിച്ചല്ലേ, അതാണ് പ്രതിഫലം മാത്രം മോഹിച്ചിട്ടല്ലേ. ആ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ നിയ്യത്തിനെ അയാളുടെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥതയെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പരലോകത്തെ ഒക്കെ അള്ളാഹു കാണാതെ പോവില്ലല്ലോ, തീർച്ചയായിട്ടും അള്ളാഹു അത് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് രഹസ്യമായും അതോടൊപ്പം തന്നെ എന്താണ് വിഷമാവസ്ഥയിൽ കൊടുക്കുന്ന ആളുകൾ എപ്പോഴും കൊടുക്കും. അങ്ങനെ ചില സന്ദർഭത്തിൽ മാത്രം ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയല്ല. കൊടുക്കുന്ന ആളുകൾ എപ്പോഴും കൊടുക്കും. അത് പണ്ട് അത്രയും കൊടുക്കാനേ പറ്റിയിട്ടുള്ളെങ്കിൽ ഇപ്പൊ കുറച്ച് കൊടുക്കാം. കൊടുത്തോണ്ടിരുന്ന നമ്മളെപ്പോഴും പറയണില്ലേ, കൊടുത്തോണ്ടിരുന്ന അള്ളാഹു ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എണ്ണിക്കൊടുക്കുന്നവർക്ക് അള്ളാഹു എണ്ണിത്തരും, വാരിക്കൊടുക്കുന്നവർക്ക് വാരിത്തരും. അങ്ങനെയാണ് അള്ളാഹു, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് റമദാനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കാറ്റടിച്ചു വീശുന്നത് പോലെ കൊടുക്കാറുണ്ടായിരുന്നു. റമദാൻ വരെയല്ലേ നമ്മൾ ഇതിനെ സാന്ദർഭികമായിട്ട് ഇതൊക്കെ വീണ്ടും 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 ഒക്കെ പറയേണ്ടി വരും. എന്നാലും നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും. അപ്പോ കാറ്റടിച്ചു വീശുന്നത് പോലെ ഞാൻ ആ പ്രയോഗം എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ, കാറ്റടിച്ചു വീശുമ്പോ കാറ്റ് തൊടാത്ത, കാറ്റ് തഴുകാത്ത, കാറ്റ് തലോടാത്ത ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഇങ്ങനെ തൊട്ടും തലോടിയും ചിലപ്പോ ഇങ്ങനെ ഒലച്ചും അങ്ങനെയാണല്ലോ. അതാണ്, അപ്പോ ഒരു ജീവൻ കൊടുക്കും നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട്. കാറ്റിങ്ങനെ ചിലതിനെങ്ങനെ ഒലച്ച് ഭയങ്കരമായിട്ട് തഴുകി തലോടിയൊക്കെ പോകാന്ന് പറയുമ്പോ നമ്മളിങ്ങനെ കൊടുക്കുമ്പോ ചിലരുടെ ജീവൻ പ്രശ്നത്തിനായിരിക്കും, ചിലരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അവർ വല്ലാതെ ഇടങ്ങേറാകുമ്പോഴാകും നമ്മുടെ കാശ് കിട്ടുന്നത്. അവരുടെ ഒരു ജീവൻ വെക്കലുണ്ടല്ലോ, അവരുടെ ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടോക്ക്. അപ്പൊ നമുക്ക് ആ ഉദാഹരണത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മളിങ്ങനെ കണക്ക് നോക്കൂല. പിന്നെ ഇപ്പോഴല്ലേ സംഘടനക്ക് കഴിഞ്ഞ ആഴ്ചയിലേ കൊടുത്തത്, പിന്നെ ദേ വീണ്ടും ചോദിക്കണം. പിന്നെ ഇപ്പൊ രോഗികള് ഇതിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, പിന്നെ അത് പിന്നെ എന്താണ് ഫുക്രാക്കൾക്ക്, മിസ്കീമാർക്ക്, പിന്നെ അതേപോലെ തന്നെ ഉത്തരേന്ത്യക്ക്, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് 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 വരുമ്പോ എന്തിനാ നമ്മൾ ഇടങ്ങാറാവണ? നമ്മളിങ്ങനെ കൊടുത്താൽ അള്ളാഹു വേറെ വഴിക്ക് നമ്മൾ അറിയാതെ തന്നോണ്ടിരിക്കും. ഉറപ്പായിട്ടും തരും. നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു പിടിച്ചു പിടിച്ചു വെക്കും. അതുകൊണ്ടാണല്ലോ രണ്ട് മലക്കുകൾ അള്ളാഹു എല്ലാ ദിവസവും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ ചങ്കിക്കൊള്ളുന്ന വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കണം. ആ മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കണം, പഠിച്ചവനെ അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾക്ക് നീ കൂടുതൽ കൂടുതൽ കൊടുക്കണേ. മലക്ക് പ്രാർത്ഥിക്കുകയാണ്, മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, പടച്ച തമ്പുരാന്റെ അള്ളാഹുടെ പടച്ച തമ്പുരാന് അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കുക, അത് പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീയും പിടിച്ചു വെക്കണം. അപ്പൊ എങ്ങനെയുണ്ട് കാര്യം? അപ്പൊ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. കൊടുത്തോണ്ടിരുന്നാൽ ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് വിധം കൊടുക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാനും നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കിട്ടിയതൊക്കെ അള്ളാഹുടെ അനുഗ്രഹമാണ്.
എല്ലാം ഏത് അനുഗ്രഹത്തിന്റെ ഇതിൽ വെച്ചാണോ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു ടീച്ചറാണെങ്കിൽ ഒരു ടീച്ചിങ്, അതിന്റെ ഗുണം, അതിന്റെ മേന്മ, അതിന്റെ പഠനം, അതിന്റെ ഉന്നതമായ ബിരുദത്തിലെത്തി ഏറ്റവും നല്ല ഒരു ലെവലിലേക്ക് എത്തിയത് അവര് ചെയ്യുന്നവരുത്. ഈ കഴിവും തന്റേടവും സാമർത്ഥ്യവും മിടുക്കും ആരാ തന്നത്? ബിസിനസിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ആ സാമർത്ഥ്യം എവിടുന്ന കിട്ടിയത്? ആ കഴിവ് എവിടുന്ന കിട്ടിയത്? ബിസിനസ്സിനെ വളർത്താനുള്ള തന്ത്രങ്ങൾ എവിടുന്ന കിട്ടിയത്? ബുദ്ധി എവിടുന്ന കിട്ടിയത്? എല്ലാം ഒന്നാകു തന്നതല്ലേ? പാരമ്പര്യമായ സ്വത്താണ് ഉള്ളതാണ് നമുക്ക് നമ്മുടെ മഹിമ മേന്മ എങ്കിൽ ആ പാരമ്പര്യം സ്വത്ത് ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിൽ ജനിക്കണമെന്ന് ആരാ തീരുമാനിച്ചത്? അത്രമേൽ സ്വത്തുള്ള വാപ്പാട കുഞ്ഞായി അല്ലെങ്കിൽ വെള്ളിപ്പാട പേരക്കുട്ടിയായി ജനിക്കണമെന്ന് ആരാ തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ചതല്ല, എന്റെ ഇഷ്ടത്തിനോ നിങ്ങളുടെ ഇഷ്ടത്തിനോ അല്ല. നമ്മൾ മലയാളികളായത്, കേരളത്തിൽ ജനിച്ചത്, ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ചത്, ഏറ്റവും നല്ല മാതാപിതാക്കളുടെ മക്കളായത്, ഏത് വിധത്തിലുള്ള സൗഭാഗ്യത്തിന്റെ സമുന്നതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിന്റെ മഹാ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് പടച്ചു തന്നെ നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ ഒരു കാര്യമാണ്, കൊടുത്തോളൂ. ഞാൻ തരാം എന്ന് അള്ളാഹു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കൊടുക്ക് ഞാൻ തരാം എന്ന്. അല്ല പറയുന്നത് പോലെയുള്ളൊരു വാക്ക് ആരുടെ നമുക്ക് വിശ്വസിക്കാനാവാ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കൂടി അങ്ങോട്ട് ആഴത്തിൽ ചിന്തിക്കുക, കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക. അല്ല തന്നത് കൊടുത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉന്നതമായ സ്വഭാവങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ പിടിച്ചു വെച്ചാൽ ദുനിയാവിലും ഗുണുണ്ടാവില്ല, ആഖിറത്തിലും ഗുണുണ്ടാവില്ല. അത് അങ്ങനെ തന്നെ ആ വഴിക്ക് തന്നെ അത് പോകും, ഉറപ്പായിട്ടും പോകും ഏതെങ്കിലും വഴിക്ക്. അപ്പൊ സമ്പാദിക്കുന്നത് നല്ലതായിരിക്കണം, കൊടുക്കുന്നത് നല്ല മാർഗത്തിലായിരിക്കണം, സ്വരൂപിക്കണമെങ്കിൽ അത് നല്ലതിനായിരിക്കണം എന്തോ. അപ്പൊ ആ വിധത്തിൽ നമ്മൾ എത്രക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വേറെയും പല സ്ഥലത്തും ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലോ. സൂറത്ത് പിന്നെ എന്താണ് മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ 134-ാമത്തെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ സിറൻ രഹസ്യമായിട്ടും അലാനിയത്തിൽ പരസ്യമായിട്ടും ഒക്കെ ചെലവഴിക്കുന്നു. അപ്പൊ ദാനധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ഓരോ സന്ദർഭത്തിലും ഇഷ്ടംപോലെ പറയാൻ വരും, പറയേണ്ടി വരും. നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെ കുറെ അറിഞ്ഞതുണ്ടായില്ലല്ലോ, നമ്മൾ കൊടുത്തിട്ട് ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷം. ഞാൻ പറയട്ടെ, ഒരു 50,000 പറ്റുന്നവർക്കല്ല കേട്ടോ, പറ്റാത്ത ആൾക്ക് ഒരു 500 രൂപ ആണെങ്കിലും 5,000 രൂപ ആണെങ്കിലും പറ്റുന്ന ആൾക്ക് ഒരു 50,000 രൂപ റമദാനിൽ കൊടുക്കാൻ സാധിച്ചാൽ അള്ളാഹു 60,000-70,000 തിരിച്ചു തരും. എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കേണ്ട, ഉറപ്പായിട്ടൊന്നാകും ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കയ്യിലേക്ക് അത് എത്തിച്ചു തരുന്നുള്ളതിൽ ഒരു സംശയം. അപ്പൊ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നവർ കൂടുതൽ കൊടുക്കാൻ പറ്റും. നമ്മൾ എന്തിനാ അള്ളാഹു ഇത്രയും സൗകര്യം നമുക്ക് ചെയ്തെന്നില്ലേ? ആ അള്ളാഹുവിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമല്ലേ? അള്ളാഹു പറയുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ലേ? ഇനി നമുക്ക് സംശയം ഉണ്ടാവേണ്ടതെന്നാണ്. അപ്പോ അവർക്ക് ഈ ദുനിയാവിൽ സൗഭാഗ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർഷിന്റെ തണലുണ്ട്, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തോപ്പുകളുണ്ട്. മുത്തക്കിങ്ങൾക്ക് അള്ളാഹു അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു നമ്മളെ അറിയിക്കണം. അതോടൊപ്പം അപ്പൊ ഒന്ന് അതാണ്, ഏത് രഹസ്യമായിട്ടും വിഷമാവസ്ഥയിലൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കലമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതുക്കി വെക്കുക എന്നാണ്. കാലിം എന്ന് പറഞ്ഞാൽ ഒതുക്കി വെക്കുന്നവൻ, കാലിമീൻ എന്ന് പറഞ്ഞാൽ ഒതുക്കി വെക്കുന്നവർ. എന്ത് അലഹോയില്ല, കോപത്തെ ഒതുക്കി വെക്കുന്നവർ. ഇപ്പൊ കോപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരാൾക്ക് കോപം ഉണ്ടാവില്ല, ഒരാൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കോപത്തെ ഒതുക്കി വെക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറയാറില്ലേ, എന്താണ് വിവേകത്തെ വികാരം മറികടക്കുന്ന ചില സന്ദർഭങ്ങളാണ്. ഒരു വൈകാരികമായ അവസ്ഥയാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതിനെ അടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വിവേകത്തിന് സാധിക്കണം. അപ്പൊ അതെങ്ങനെയൊക്കെ വരുന്നത്? അത് ഈ തിരിച്ചറിവിലൂടെയാണ്. നമുക്കറിയാലോ കോപം എന്തിനാ വരുന്നത്? എപ്പോഴും കോപം ഉണ്ടാക്കുന്നത് ആരാ? നമ്മളോട് എന്താ പറഞ്ഞത്? കോപം വരുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് ചൊല്ലുമ്പോ ഉണ്ടാകുന്നത് എന്താ, അത് അത്രയും ആ വിധത്തിൽ നമുക്ക് ഇതിനെ ഒതുക്കാനൊക്കെ പറ്റുമ്പോഴാണ് ഇതൊക്കെ ഫലിക്കുള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ടല്ലേ, ഞാനൊക്കെ ഭയങ്കര ദേഷ്യമുള്ള ആളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ, അതൊരു ക്വാളിറ്റി അല്ല, അതൊരു ക്വാളിറ്റി അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ ഈ ഇത് ഒതുക്കണം എന്നുണ്ടെങ്കിൽ പിശാചാണ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിശാചിന്റെ പൈശാചികമാണ്, അതുകൊണ്ടാണല്ലോ മുഖഭാവം പൈശാചികമാണ്. കോപിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് കണ്ണടച്ചെടുത്താൽ മനസ്സിലാക്കും മുഖം ഏത് കോലത്തിലാണ്. പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ലാന്നെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കോലായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങൾ ആ സ്ഥലത്ത് നിന്നിട്ട് മാറണം എന്ന് പറഞ്ഞു. തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോ തീ പിടിക്കാതിരിക്കാൻ എന്ത് വേണം, എന്നിട്ട് മാറുക. ഇനി അത്ര പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇരിക്കുക, ഒന്ന് ശാന്തമാക്കുന്നു പറഞ്ഞു. ഇരുന്നിട്ട് മാറണില്ലെങ്കിൽ കിടക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ഇതല്ല പഠിച്ചോല്ല, അള്ളാഹിനെ കുറിച്ച് അപ്പൊ ഓർക്കുന്ന ആളുകൾ അള്ളാഹ് ഓർക്കുന്ന പറയണത് അതിനൊക്കെ ഒരു വലിയ എന്താ പറയാ ശ്രദ്ധയും അതോടൊപ്പം തന്നെ നമുക്ക് അത്രയും ഇതൊക്കെ വേണം. അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ പഠിച്ചവൻ നമ്മൾ ഓർക്കും, പഠിച്ചവന്റെ ഒരു സഹായം നമ്മൾ അറിയാത്ത വിധത്തിൽ എത്തിക്കൊടുക്കും. ഇനി അതുമല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞല്ലോ, തീ അണയ്ക്കാൻ എപ്പോഴും എന്താ നല്ലത്, വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അപ്പൊ കോപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല, കോപം ഉണ്ടാകും. ഉണ്ടാകുന്ന കോപത്തെ ഒതുക്കി വെക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം അല്ലാഹുവിനെ ഓർത്ത് മാത്രമാണ് എന്തും പറയാൻ പറ്റുന്ന നാവിന്റെ സ്വാതന്ത്ര്യം, എന്ത് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒക്കെ. കോപത്തിന്റെ ദേഷ്യത്തിന്റെ ആ ഒരു ഇതിലാണല്ലോ മനുഷ്യനെ എല്ലാം ഇത് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്തെല്ലാം റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ വല്ലാത്ത വിഷമം ഇന്ന് പോലും പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ അവൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മറവ് ചെയ്തതും ഒക്കെ. പക്ഷെ അവന്റെ ജ്യേഷ്ഠൻ അവനെ മർദ്ദിക്കുന്നതായിട്ട് മൊബൈലിൽ അതിന്റെ ചിത്രങ്ങൾ എല്ലായിടും അത് വാട്സപ്പ് വഴി ഫോർവേഡ് ചെയ്യുകയും എല്ലാവരും അതറിയുകയും ചെയ്തപ്പോൾ ഇപ്പൊ ഭയങ്കരമായിട്ട് കേസെടുക്കുകയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ ഒരു ഭാവത്തെ ഒതുക്കി നിർത്താൻ വേറൊരാൾക്കല്ലല്ലോ സാധിക്കുക. എനിക്ക് അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധ്യവും പടച്ച തമ്പുരാനോടുള്ള വല്ലാത്തൊരു ഇടപെടലും കൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത്. അവിടെയാണ് അള്ളാഹു അതിന്റെ സൂത്രങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞത് ഇന്നോലപിനെ ഷെയ്ത്വാൻ, തീർച്ചയായും ഈ കോപം എന്ന് പറയുന്നത് പിശാചിൽ നിന്നുള്ളതാണ്. തീർച്ചയായും പിശാചിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. വെള്ളം പിന്നെ അഗ്നിയെ കെടുത്തി കളയുന്നതാണ്. ഫൈദാ ഗലിബ അഹദുക്കും, അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും കോപം വന്നാൽ ഫല്യതവവ്വഅ, അവൻ പൊതുവെടുക്കട്ടെ എന്ന്. പൊതുവെടുക്കുമ്പോ നമ്മുടെ ഈ ഇതന്നെ ആയിരിക്കും ഇത് മനസ്സിന്ന് അതിനെ കഴിഞ്ഞിട്ട് ശാന്തമായും സ്വസ്ഥമായും ബിസ്മില്ല പറഞ്ഞ് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം വെള്ളം, അത് ഓരോ ഭാഗത്തും നമ്മുടെ കയ്യിലും വായിലും നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റും ഒക്കെ ചീറ്റും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഓരോ ഭാഗത്തും ഇങ്ങനെ തണുത്ത് നമുക്ക് ഇതിനങ്ങോട്ട് ഇല്ലാതാക്കാൻ സാധിക്കണം എന്ന് നമ്മൾ മനസ്സിലായി. അത് ദേഷ്യത്തോടുകൂടി പോയി എന്നിട്ട് അത് കൊടുത്തവന്റെ ദേഷ്യം മാറുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ആ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ എല്ലാ നിലക്കും നമ്മൾ അതിനെ നമ്മളായിട്ട് ഒരുങ്ങുമ്പോഴാണ് അള്ളാഹു അതിന് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരിക എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ലൈസ ഷദീദ് ബിസ്റുഅ, ഇങ്ങനെ ആരാണ് ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ശക്തി തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് ഒരാളെ നമ്മളിങ്ങനെ മത്സരത്തിൽ തോൽപ്പിക്കുന്നവനല്ല എന്നാണ്. മറിച്ച് ആരാണ്? കോപം വരുമ്പോൾ അത് അടക്കി വെക്കുന്നവനാണ് ഏറ്റവും ബലവാൻ, ഏറ്റവും ശക്തവാൻ അവനാണെന്നാണ്. കോപത്തെ അടക്കാൻ കഴിയുക, കോപത്തെ അടക്കുന്നവർക്ക് സ്വർഗം. കോപത്തെ അടക്കുന്ന പുരുഷന്മാർക്ക് അള്ളാഹു കൂർലിങ്ങളെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് അടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന് ഇതാവണം, അള്ളാഹുവിനെ ഓർക്കണം, റസൂലിനെ എന്റെ ഹദീസുകൾ നമ്മുടെ മനസ്സിൽ വരണം. ഇതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാവണില്ല, നഷ്ടങ്ങളും മാത്രമാണ്.
അങ്ങനെ അടക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കിബിറ് മാറി നിൽക്കണം. നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ തന്നിഷ്ടങ്ങൾ, നമ്മുടെ വാക് സാമർത്ഥ്യങ്ങളെ ഒതുക്കി വെക്കാനും അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ 100% ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ പോലും പടച്ച തമ്പുരാനെ മാത്രം വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ 2 സ്വർഗത്തിന്റെ താഴ്വരകളാണ് സ്വർണത്തിന്റെ താഴ്വരകൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. അപ്പോ നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ദുനിയാവിലും അതിന്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരീരത്തിൽ ചിരിക്കാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പിന്നെ ദേഷ്യപ്പെടാനാണല്ലോ നമ്മുടെ ഈ നാഡി ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് അസ്വസ്ഥകൾ, സ്ട്രെസ്, സ്ട്രെയിൻ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പിന്നെ ഹോർമോണുകളിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ വരും. അപ്പൊ അത് ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ, ദേഷ്യം വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊക്കെ ദേഷ്യം വരുന്നവര് തന്നെയാണ്. പക്ഷെ ഒതുക്കി വെക്കാൻ സാധിക്കുന്നത് അതിനുണ്ട്. നമുക്കതല്ലേ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് പഠിച്ച തമ്പുരാണ്, നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒതുക്കി വെക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദേഷ്യം പൈശാചികമാണ് എന്നും അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അതുകൊണ്ട് തന്നെ പിശാചിനെ നമ്മൾ കൂട്ടുപിടിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയുമാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടതും അവര് അള്ളാഹു ക്ഷണിക്കുന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നൊക്കെ നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് വലാഫീന അനി നാസ് ആണ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നു. അതിനൊരു വലിയ ഇത് വേണം. നമ്മളോട് ഒരുപാട് ആളുകൾ പലതും ചെയ്യും. ചിലപ്പോൾ ദേഷ്യത്തിന് നമ്മൾ പലതും പറഞ്ഞെന്ന് വരും. നമ്മുടെ സങ്കടം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നമ്മളിങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നില്ല. പക്ഷെ ആ സങ്കടം വിഷമമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചെയ്തവരോടൊന്നും നമുക്ക് പിന്നെ ഒന്നുമില്ല, നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ മാപ്പ് കൊടുക്കുക, നമുക്ക് ഏതൊരു ഇതിലും. അപ്പൊ ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെ അത്രയും ഒരു വലിയ തലത്തിലേക്കൊക്കെ എത്താതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, സാധാരണ ഒരു നാടൻ ഭാഷയിൽ നമ്മൾ പറയുള്ളൂ, കൊരക്കിൽ വെച്ച് നടക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ തൊണ്ടയിലും വെച്ച് ശരീരത്തിലും വെച്ച് ഇങ്ങനെ തലടപടി ഇവിടെയും ഒക്കെ ഇങ്ങനെ ഭാരമായിട്ട് ഇങ്ങനെ എല്ലാരോടും ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടുന്ന ആർക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാവണത്, ആർക്കാ ദോഷം? ഞാനിങ്ങനെ നടക്കണമെങ്കിൽ എനിക്കല്ലേ ദോഷം, എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിന്, എന്റെ ജീവിതത്തിൽ, എന്റെ, അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വൈബ്സ് പോലും നമ്മുടെ ഈ വീട്ടിലുള്ള കുട്ടികൾക്കും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ പോലും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളൊരു കൂട്ടത്തിൽ പോയിരുന്നാൽ അവർക്ക് അതിന്റെ ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണോ, നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണോ, അല്ലെങ്കിൽ ഈ നമ്മുടെ മുഖഭാവം പോലും ഇങ്ങനെ വല്ലാതെ ആവോ? ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ പറ്റുമോ? മാപ്പ എവിടെ നടക്കണോ ഇവിടുന്ന് തോന്നണത്, അപ്പൊ നമ്മുടെ മുഖത്തൊരു പ്രസന്നത വരെ പോട്ടെ. ഞാൻ ക്ഷമിച്ചാൽ കഴിഞ്ഞല്ലോ, മാത്രമല്ല റംസാനല്ലേ വരണത്, നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടാതെ പോകുന്ന ചില സന്ദർഭങ്ങളില്ലേ? ഒട്ടും ആകാശ ലോകത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കയറാതെ പോകും. നമ്മൾ ആളുകൾക്ക് മാപ്പ് കൊടുക്കാതെയും നമ്മള് കർമ്മങ്ങളെ നന്നാക്കാതെയും നമ്മളിങ്ങനെ നോമ്പ് പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ കഴിവാണ്. അത് അങ്ങനെ വിചാരിച്ച് മാത്രം നടക്കുള്ളൂ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് ഇപ്പൊ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. 1, അല്ലതീൻ, ഈ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സമയപരിമിതി കൊണ്ട് ഞാനതൊന്നും പറയണില്ല എന്നാണ് കേട്ടോ. അല്ലതീന രഹസ്യമായിട്ടും അതേപോലെ തന്നെ വിഷമാവസ്ഥയിലും ചെലവഴിക്കുക. ഈ ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. സൂറ അൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബിനസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. ആർക്കാ കൊടുക്കുക? വആത്തൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടമുള്ളപ്പോ തന്നെ നിങ്ങൾ കൊടുക്കണമെന്നാണ്. സ്വത്തിനോട് ഭയങ്കര ഇഷ്ടം, താല്പര്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അപ്പോഴാ കൊടുക്കേണ്ടത് എന്നാണ്. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇഷ്ടംപോലെ അങ്ങനെയുണ്ട്, അങ്ങനെയല്ല. അതിനോട് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കൊടുക്കുക. ആർക്ക് കൊടുക്കണം? ദവിൽ ഖുർബ, അടുത്ത ബന്ധുവിന് കൊടുക്കണം. ഇഷ്ടമുള്ളപ്പോൾ തന്നെ ആ സ്വത്ത് കൊടുക്കേണ്ടത് അടുത്ത ബന്ധുവിന് കൊടുക്കണം. വല്യത്താമ, യത്തീമുകൾക്ക് കൊടുക്കണം. വൽമസാക്കീൻ, അഗതികൾക്ക് കൊടുക്കണം. വബിന സബീൽ, വഴിയാത്രക്കാർക്ക് കൊടുക്കണം. വഴിയാത്രക്കാരെന്നൊക്കെ പറയുമ്പോൾ തെറ്റിക്കണ്ട, തെറ്റിപ്പോണ്ട, പോകുന്ന വഴിയിലുള്ള യാത്രക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കലല്ല. ഒരു നാട്ടിൽ വന്നിട്ട് അയാൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അവളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു, കാശ് നഷ്ടപ്പെട്ടു, അയാൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ. നിങ്ങൾ ഗൾഫിലുള്ളവർക്ക് അതൊക്കെ ശരിക്കും മനസ്സിലാവും, അങ്ങനെയുള്ള ഒരാളുടെ പ്രതിസന്ധിയിൽ അയാൾ സഹായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോ തന്നെ ഈ മാർഗത്തിലൊക്കെ നമ്മൾ ചെലവഴിക്കണം. വസാഇലീൻ, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണം. വഫിറഖാബ്, അടിമ മോചനത്തിന് വേണ്ടിയിട്ടും കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അള്ളാഹു. വൽകാലിമീന, റോയൽ കോപത്തെ ഒതുക്കി വെക്കുന്നവർക്ക് പിന്നെ അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുസ്ലിമീൻ, നല്ലവരായ ആളുകളെ അള്ളാഹു ഇഷ്ടമാണ്. മുസ്ലിമീങ്ങളെ അള്ളാഹു ഇഷ്ടമാണ് എന്നാ പറയുന്നത്. പിന്നെ സൂറത്ത് നാലാമത്തെ അധ്യായത്തിൽ 110 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ പാപക്ഷമയെയും ആരാണോ പിന്നെന്താണ് അത് ഇല്ല, അത് വേറെ ആയത്തുമായി ബന്ധപ്പെട്ട്. ഞാൻ ഈ മുസ്ലിമീങ്ങളെ കുറിച്ച് അള്ളാഹു പല സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. ഹുസ്നുള്ള, നന്മ ചെയ്യുന്ന ആളുകൾ എന്നുള്ള അവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടത്, ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് സ്വത്ത് കുറഞ്ഞു പോകില്ല. ഇത് അടിവരെ ഇട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒട്ടും ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്വത്ത് എന്തായി പോവില്ല, കുറയില്ല, കൂടി വരുള്ളൂ, കുറഞ്ഞു പോവില്ല. പിന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, പിന്നെ ഒരു മനുഷ്യനെ വമാസാദല്ലാഹു അബ്ദൻ, പിന്നെ ഒരു മനുഷ്യനും അള്ളാഹു അധികരിപ്പിക്കുകയില്ല. അവൻ മാപ്പ് കൊടുക്കുന്നുവെങ്കിൽ ഇല്ല ഇസ്, പ്രതാപമല്ലാതെ, മാപ്പ് കൊടുക്കുന്ന ഒരാൾക്ക് പ്രതാപമല്ലാതെ അള്ളാഹു മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, മാപ്പ് കൊടുക്കുന്ന ആളുകളുടെ പ്രതാപവും ഐശ്വര്യവും അള്ളാഹു വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇസ്സത്ത് ഉണ്ടാകുന്ന മാപ്പ് കൊടുക്കുന്ന ആളുകൾക്ക്. മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത് ആരാണോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അള്ളാഹുവിനോട് വിനയം കാണിക്കുക. കിബുർ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഒട്ടും താഴാതെ ഇരിക്കുന്നത്, പുറത്തു കൊടുക്കാതെ ഇരിക്കുക, മാപ്പ് കൊടുക്കാതെ ഇരിക്കുക ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കുന്നവരെ അള്ളാഹു ഉയർത്തുന്നു, അള്ളാഹു ഉയർത്തുന്നവര്. അപ്പൊ നമ്മൾ വിനയാന്യതരായാൽ മതി. വിനയം എന്നത് ഒരു വലിയ സിദ്ധിയാണ്. അപ്പൊ നമ്മൾ വിനയാന്യതരാകുമ്പോൾ അള്ളാഹുവാണ് ഉയർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിന് ഒരു പ്രാർത്ഥനയും കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അള്ളാഹുറാനെ, എന്റെ കണ്ണിൽ നീ എന്നെ ചെറുതാക്കണേ, മനുഷ്യരുടെ കണ്ണിൽ എന്നെ നീ വലുതാക്കണേ, ജനങ്ങളുടെ കണ്ണിൽ എന്നെ നീ വലുതാക്കണേ, പക്ഷെ എന്റെ കണ്ണിൽ എന്നെ ചെറുതാക്കണേ. എന്റെ കണ്ണിൽ ഞാൻ ആക്കാക്കേടില്ല, ഞാൻ ഏറ്റവും ഭേദപ്പെട്ട ആളാണ്, ഞാൻ അങ്ങനത്തെ ആളാണ് തോന്നിയ കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് നമുക്ക് അറിയിച്ചു തരാണ്. ഒരാഴ്ച കൂടി നമുക്ക് വേഗം എടുക്കാം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത, ആരെങ്കിലും ഒരു നീചകൃത്യം ചെയ്തു പോയാൽ, ഔ ലമു അൻഫുസഹു, അല്ലെങ്കിൽ അവനവനോട് തന്നെ അതിക്രമം കാണിച്ചു എങ്കിൽ, ദക്കറുല്ലാ, അവൻ അള്ളാഹുവിനെ ഓർക്കുക, ഫസ്തഗ്ഫറു, പിന്നെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുകയാണെങ്കിൽ, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, പിന്നെ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നുവെങ്കിൽ, വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാണ് അവർക്ക് പുറത്തു കൊടുക്കാനുള്ളത്, വലം യുസിറു, അവരെ എന്ത് വേണമെന്നറിയോ, വലം യുസിറു, അവർ ശഠിച്ചു നിൽക്കരുത്, അലമ ഫഅലു, അവർ ചെയ്ത കാര്യത്തിൽ, ഇങ്ങനെ ആ ഒരു തെറ്റിനിങ്ങനെ ഉറച്ച് ഇങ്ങോട്ട് ഒട്ടും എന്താണ് വിട്ടുവീഴ്ച ചെയ്യാതെ വാശി പിടിച്ച് നിൽക്കരുത്. വാശി പിടിച്ച് നിൽക്കാതെ എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഇസ്സത്ത് നൽകും,
അള്ളാഹു പാപങ്ങൾ പുറത്തു തരും ഒക്കെ ചെയ്യും. പിന്നെ വഹും യഅലമൂന, അവരറിഞ്ഞുകൊണ്ട് ആ ദുഷ്ചെയ്തിയിൽ അവരെന്ത് ചെയ്ത് ചെയ്യരുത്, ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ അവരുടെ തെറ്റുകൾക്ക് പുറത്തു കൊടുക്കുന്നവൻ അള്ളാഹു അല്ലാതെ ആരാണ് എന്നാണ്. ഇവിടെ അള്ളാഹു തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം നമ്മളൊന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ആരെങ്കിലും ഒരു നീചകൃത്യം ചെയ്തുവെങ്കിൽ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ, ഈ സ്വന്തത്തോട് ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളോട് ഇങ്ങനെ സ്വന്തത്തോട് ദ്രോഹം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ, നമ്മുടെ ശരീരത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മുടെ കുടുംബത്തോടൊരു ബാധ്യതയുണ്ട്, നമുക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് ആളുകളോടുള്ള കെട്ടുപാടുകളും ബാധ്യതകളും ഒക്കെ ഉള്ളവനാണ് മനുഷ്യൻ. അതേപോലെ നമ്മുടെ ഓരോ അവയവത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഉറങ്ങാതെ ആരാധനാ കർമ്മം പാടില്ല, കല്യാണം കഴിക്കാതെ ആരാധനകൾ മുഴുകി ജീവിക്കാൻ പാടില്ല, ആഹാരം കഴിക്കാതെ നോമ്പെടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ എന്താ, ശരീരത്തിനൊരുപാട് ഒരു ധർമ്മമുണ്ട്. അതുകൊണ്ട് ശരീരം മുറിക്കാൻ പാടില്ല, ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ല, ശരീരത്തിന് വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ശരീരത്തോട്, സ്വന്തം ദേഹത്തോട് ദ്രോഹം, സ്വന്തത്തോട് ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ നമ്മൾ കുത്തണില്ല, ഇടിക്കണില്ല, നമ്മളെ കൈകാലുകൾ മുറിക്കണില്ല, നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടും അള്ളാഹു ഇവിടെ പറയുന്നത് വല്ലവനും പിന്നെന്താണ്, വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ എന്ന് പറഞ്ഞിട്ട്, അഥവാ ഔ ലലമു അംഫുസഹും, സ്വന്തത്തോട് വല്ല അതിക്രമവും ചെയ്തു പോയാൽ. സ്വന്തത്തോട് തന്നെ നഫ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ആത്മാവ്, ഈ ആത്മാവിനാണ് പരിക്കേൽക്കുക. ഞാനൊരു മോശം ചെയ്താൽ, ഞാനൊരു വൃത്തികേട് ചെയ്താൽ, ഞാനൊരു അധർമ്മം ചെയ്താൽ, ഞാനൊരു കള്ളം പറഞ്ഞാൽ, ഞാൻ കോപിഷ്ടനായാൽ ഒക്കെ പരിക്കേറ്റ് 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 ഞെടുന്നതും ഇടനേറ് പിടിക്കുന്നതും അസ്വസ്ഥമാകുന്നതും ആത്മാവ്. ശരീരത്തിനില്ലാന്നല്ല, ശരീരത്തിനുണ്ട്, ആത്മാവിനുണ്ട്. ശരീരത്തിൻ്റെത് നമുക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റും ഏതെങ്കിലും വിധത്തിൽ, പക്ഷെ ആത്മാവിനേൽക്കുന്ന പരിക്കുകൾ, തെറ്റുകൾ ചെയ്താൽ പാപ പുറത്തു തരാൻ തേടണമെന്ന് പറയുന്നത് എവിടെയാണ് അതിന്റെ പ്രതിഫലനം നടക്കുന്നറിയോ, അത് ആത്മാവിനാണ് അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആത്മാവിനെ വിശുദ്ധമാക്കി വിശുദ്ധമാക്കി പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി വെച്ചാൽ മാത്രമാണ് ഈ വെണ്ണയിൽ നിന്ന് മുടി ഊരുന്നത് പോലെ ഒഴുകി ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ ഈ ആത്മാവിന്. അങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വന്നാലല്ലേ സ്വർഗത്തിലേക്ക് അത് എത്തുള്ളൂ, സുഗന്ധത്തോടു കൂടി, വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരാൻ സാധിക്കണമെങ്കിൽ ഈ ആത്മാവിന് പരിക്കേൽക്കാതിരിക്കണം. ശരിക്കും ഇങ്ങനെ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ച നിലയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ദ്രോഹവും ഇത്തരത്തിലുള്ള. അതുകൊണ്ടാണല്ലോ നമ്മളൊരു കള്ളം പറഞ്ഞാൽ, നമ്മൾ ആ കള്ളത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു കോപിച്ച് ഭയങ്കരമായിട്ട് ഇതായിട്ട് നമ്മളിങ്ങനെ അത്ര ഇതിലായിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒക്കെ നടക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഇതൊക്കെ ഈ ആത്മാവിനെ പരിക്കേൽത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നീചകൃത്യം ചെയ്തു പോയാൽ, ഔലലമു അംഫുസഹും, അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ, ഇതൊക്കെ എന്നിട്ട് ആ ആൾ അള്ളാഹുവെ ഓർക്കുകയും, അതാണ് കേട്ടോ, ചെയ്തു പോകും മനുഷ്യൻ, പക്ഷെ ചെയ്തു പോയതിൽ ഷടിച്ചു നിൽക്കരുത്, അള്ളാഹുവിനെ ഓർക്കുകയും, വസ്തഗ്ഫറൂലി ദുനൂബിഹിം, തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പിന്നെ അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹു പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് വമൻ, ആരുണ്ട് യഗ്ഫിറു ദുനൂബ, പാപങ്ങൾ പൊറുക്കുന്നവനായി, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ പിന്നെ ആരാണുള്ളത്, വലം യുസിറു, അവരെ ഷടിച്ചു നിൽക്കുന്നില്ല എങ്കിൽ. ഇപ്പൊ തെറ്റുകളില് പിന്നെ ഷടിച്ചു നിൽക്കുന്നില്ല, പിന്നെ ദുഷ്പ്രവൃത്തിയിൽ ഇങ്ങനെ അറിഞ്ഞോണ്ട് തന്നെ, അലാമ ഫാലു, അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ, വഹും യാലമുൻ, അവരറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ അറിഞ്ഞോണ്ട് തന്നെ ആ ദുഷ്പ്രവൃത്തിയിൽ ഷടിച്ചു നിൽക്കുന്നവരല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലം യഅലമു അന്നല്ലാഹു യഖ്ബലു തൗബത്ത മിൻ ഇബാദിഹി അൻ ഇബാദിഹി വയഖുദു സദഖാത്ത് വഅന്ന അല്ലാഹു ഹുവ തവ്വാബുർ റഹീം. സൂറത്തു തൗബയിലെ 9-ാമത്തെ അധ്യായത്തിലെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നില്ലേ തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും, അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്, അൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ നിന്നും തൗബ സ്വീകരിക്കുന്നതാണ്. പിന്നെ വയഖുദു സദഖാത്ത്, അവരുടെ ദാനധർമ്മങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്.
وأن الله هو التواب الرحيم തീർച്ചയായും അല്ലാഹു ഹുവ തവ്വാബ് അവനാണ് ഏറെ തൗബ സ്വീകരിക്കുന്നവൻ അർറഹീം കാരുണ്യവാനും അവനാണ് എന്നാണ്. അതേപോലെ സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വമൻ യഅമൽ സൂഅൻ ആരെങ്കിലും ഒരു ചീത്ത പ്രവൃത്തി ചെയ്തു ഔ യദ്ലി നഫ്സഹു അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തു സുമ യസ്തഗ്ഫിറുല്ല പിന്നീട് അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തു എങ്കിൽ യജിദില്ല അല്ലാഹുവിനെ അവന് കണ്ടെത്താൻ സാധിക്കും ഗഫൂറൻ റഹീമ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് കാണാൻ സാധിക്കുന്ന. ഇത് സൂറത്തു നിസായിലെ 4-ാമത്തെ അധ്യായത്തിലെ 110-ാമത്തെ ആയത്താണ്. എന്തൊരു പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയി അവന്റെ സ്വന്തത്തോട് തന്നെ അവൻ അതിക്രമം കാണിച്ചു പിന്നീട് അവൻ അസ്തഗ്ഫിറുല്ല എന്ന് പറഞ്ഞു അല്ലാഹുവിനോട് പാപം ക്ഷമിച്ചു തരാൻ തേടി എങ്കിൽ യജിദില്ല അല്ലാഹുവിനെ അവന് കണ്ടെത്താൻ സാധിക്കും ഗഫൂറ റഹീമ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമായിട്ട് അല്ലാഹുവിനെ അവന് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പൊ നമ്മള് ആ ഏറെ പൊറുക്കുന്ന പഠിച്ചവന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണെന്ന്. പക്ഷെ അവൻ പുറത്ത് തരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം, പാപം ക്ഷമിച്ചു തരാൻ നമ്മൾ തേടണം. ഈ പാപം ക്ഷമിച്ചു തരാൻ തേടുന്നതിന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ആ ഒരു പാപം ക്ഷമിച്ചു തരാൻ എന്ന് മാത്രമല്ല അള്ളാഹു ചെയ്യുക, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തുതരും. അസ്തഗ്ഫിറുല്ലാഹ അതുബു ഇലൈഹി എന്ന് 100 പ്രാവശ്യം നമ്മളോട് പറയാൻ റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ടൊരു പാപം പുറത്തുതരല് മാത്രല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, ഒരുപാട് സൗഭാഗ്യം, ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തത് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന പറഞ്ഞത്. പക്ഷെ അത് അറിഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കണം, അതൊരു ശീലമായി നമ്മുടെ ജീവിതത്തിൽ വരണം, ഓരോ ദിവസവും നമുക്ക് 100 പ്രാവശ്യം ചൊല്ലാനാകണം. അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യവും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസത്തെ ഒരു കോഴ്സ് നിരന്തരമായി ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ വരുംകാല 11 മാസത്തേക്ക് ഒരു മുതൽക്കൂട്ടായി നമ്മുടെ ജീവിതത്തിൽ അതൊരു ചിട്ടയായിട്ടുള്ള ഒരു ചര്യയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനെ നമ്മൾ മരിച്ചു പോവാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളെ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക? അള്ളാഹു ഭയങ്കര ഇഷ്ടമല്ലേ? അതിന്റെ ദുനിയാവിൽ നമുക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകും, പരലോകത്ത് നമുക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് വളരെ നല്ല നിലയിൽ മനസ്സിലാക്കണം. അടുത്തായിട്ട് നിങ്ങൾക്ക് ശരിക്കും അറിയുന്നത് തന്നെയാണ്, അതുകൊണ്ട് വെറുതെ ഞാനത് പറഞ്ഞു പോവാൻ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടും. അക്കൂട്ടർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്. അതെന്താണ്? മഗ്ഫിറത്തു മിർ റബ്ബിഹിം, രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയാണ്. ജന്നാത്തുൽ, സ്വർഗത്തോക്കുകളാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതരാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നല്ലതാണ്, ശരിയല്ലേ? പ്രവർത്തിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ നല്ലതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും ഏറ്റവും നല്ല നിയത്തോടു കൂടിയും പ്രതിഫലം മോഹിച്ചുകൊണ്ടും ഒക്കെ പ്രവർത്തിക്കാം. അള്ളാഹു നമ്മെ ഏവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ എല്ലാം പുറത്തു നമുക്ക് തരട്ടെ. ഇതിൽ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രഹസ്യമായും വിഷമാവസ്ഥയിലുമൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയും അതേപോലെ തന്നെ കോപം ഒതുക്കി വെക്കാൻ സാധിക്കുകയും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന സദ്വൃത്തരിൽ, സ്വഭാവമുള്ള ആളുകളിൽ, നല്ലവരായിട്ടുള്ള മനുഷ്യരിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും എല്ലാം അങ്ങേയറ്റത്ത് ദയാപരനായ പടച്ചു തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മക്സലത്ത് മഹിമത്വം നൽകി അനുഗ്രഹിക്കുകയും നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാം അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും അവന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ കടബാധിതരാണ്.
നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗത്തിലാണ്, നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നു. അള്ളാഹുവേ, എല്ലാ വിഷമങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലുമുള്ള ആളുകൾക്ക് സമാധാനം നൽകുകയും അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുകയും എല്ലാം നൽകുകയും ചെയ്യണമേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفور المذنبين برحمتك يا ارحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين. والسلام على المرسلين والحمد لله رب العالمين. السلام عليكم.